അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പപ്പായെ സഹായിക്കാനായിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയി സാധനം എടുക്കണം. 3:30 ക്ലാസ് വിട്ട് കഴിയുമ്പം ഈ അന്നൊക്കെ ഒരു 4-വീലർ വണ്ടിയിൽ പച്ചക്കറി റോഡിലിട്ട് വിൽക്കുന്ന ഇതുണ്ട്. കൂടെ പഠിച്ച കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ കൂടിയാണ് ഇത് തള്ളിക്കൊണ്ട് പോകുന്നത്. അന്നൊക്കെ അത് ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്, രാത്രി വീട്ടിൽ വന്നിരുന്നിട്ടൊക്കെ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അലഹമ്മദില്ലാ അതിനകത്ത് അഭിമാനം തോന്നുന്നു, കാരണം പണിയെടുത്താണ് ജീവിച്ചത്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എപ്പോഴും വ്യത്യസ്ത ബിസിനസ് ആശയമായി നടക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മളുടെ ഇൻ്റർവ്യൂ സീരീസിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം, നമ്മുടെ സ്റ്റുഡിയോയിൽ വരാം. അവരുടെ ബിസിനസ് ആശയവും അവർ വന്ന വഴികളും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ചാനലിലൂടെയും നമ്മുടെ പേജിലൂടെയും എത്തിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്തും അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്രദറിനെ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് സുധീർ കാ. വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഈ ബാത്തേക്കിനും ഈ ബാധക്കും വളരെ നന്ദി. അപ്പോഴേ സുധീർക്കെ നമ്മൾ പരിചയപ്പെടുന്ന BNA വഴിയാണ്. BNAയിലെ ഞങ്ങളുടെ ഒരു കൊച്ചി ചാപ്റ്ററിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണ് സുധീർ കാ. സുധീർക്കയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, DNine ഫാക്ടറി, ഒരു കശുവണ്ടി എങ്ങനെയാണ് എണ്ണയില്ലാതെ വറുത്ത് വരിക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ സുധീർക്കോട് സുധീർക്ക നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായതിന് ശേഷം നിങ്ങളോട് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇന്നാണ് അതിന് അങ്ങനെയുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു വന്നല്ലേ. പിന്നെ അൽഹംദുലില്ലാ അതിൻ്റെതായ ഒരു കുറച്ച് ബിസിനസ്സിലും നല്ലൊരു ഗ്രോത്ത് സുധീർക്ക. നിങ്ങള് ഈ കശുവണ്ടി പരിപാടിയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്, അതെ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ താണ്ടി വന്നൊരു മനുഷ്യൻ, എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരാളാണ്. നിങ്ങൾ എങ്ങനെയാ ഇതിലേക്ക് എത്തിയത്? ഞാൻ അതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ, കാരണം ഒരു ഞാൻ 44 വയസ്സായി. അപ്പം ആ ഒരു 10 വയസ്സിൽ തന്നെ വാപ്പായെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ വാപ്പാക്ക് ഒരു വെജിറ്റബിൾ ഷോപ്പായിരുന്നു. മീൻസ് ഇന്നിപ്പോൾ അത് വലിയ രീതിയിലാണ് എല്ലാവരും വെജിറ്റബിൾ ഷോപ്പ് നടന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കച്ചവടം, ഒരു മാർക്കറ്റിലെ പച്ചക്കറി കച്ചവടം. അന്ന് മുതൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ വാപ്പായെ സഹായിക്കാനായിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയി സാധനം എടുക്കണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ 8-ാം ക്ലാസ് മുതൽ തന്നെ 3:30 ക്ലാസ് വിട്ട് കഴിയുമ്പം ഈ അന്നൊക്കെ ഒരു 4-വീലർ വണ്ടിയിൽ പച്ചക്കറി റോഡിലിട്ട് വിൽക്കുന്ന ഇതുണ്ട്. അപ്പോൾ വാപ്പായെ കൊണ്ട് സാധിക്കുന്നത് വാപ്പ വിറ്റു. അത് കഴിയുമ്പോൾ 3:30 വരുമ്പോൾ വാപ്പ എനിക്കുള്ളത് അടുക്കി വെച്ചിട്ടുണ്ടാവും. അതുമായിട്ട് രാത്രി 9 മണി വരെ റോഡ് സൈഡിലിരുന്ന് അത് വിറ്റ് ആ ഒരു രീതിയിലാണ്. ഞാൻ SSLC ഒക്കെ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ എന്ന് പറയുമ്പോൾ 3:30 പരീക്ഷ തീരുമല്ലോ, തീർന്നു കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് ഇത് തള്ളിക്കൊണ്ട് പോകുമ്പോൾ കൂടെ പഠിച്ച കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ കൂടിയാണ് ഇത് തള്ളിക്കൊണ്ട് പോകുന്നത്. അന്നൊക്കെ അത് ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്, രാത്രി വീട്ടിൽ വന്നിരുന്നിട്ടൊക്കെ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അലഹമ്മദില്ലാ അതിനകത്ത് അഭിമാനം തോന്നുന്നു, കാരണം പണിയെടുത്താണ് ജീവിച്ചത്. പക്ഷേ ഒരു ജോലിക്കാരുടെ രീതിയിലല്ല, കാരണം നമുക്ക് ചെലവഴിക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളുടേതാണെങ്കിലും നമുക്ക് എപ്പോഴും പൈസ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ്, ഒരിക്കലും ഒരു ജോലി എന്ന ഒരു ഇത് മനസ്സിൽ കയറി കൂട്ടിയിട്ടില്ല. എപ്പോഴും ബിസിനസ്സാണ്, കാരണം പപ്പായിൽ നിന്ന് പഠിച്ചത് അതാണ്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിന് ചേർന്നിരുന്നു. അന്ന് പ്രീ ഡിഗ്രിക്ക് ഞാൻ ചേർന്നിരുന്നു. പക്ഷേ അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഒരു 3 മാസക്കാലം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വാപ്പയെ ഫുൾ ടൈം സഹായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ പലരും പച്ചക്കറി കടയിലേക്ക് സഹായങ്ങൾ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം അൽഹംദുലില്ലാ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞങ്ങൾ പച്ചക്കറി കട മൊത്തത്തിൽ മാർക്കറ്റ് അവിടെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ ആ കട ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഷട്ട് ഡൗൺ ചെയ്ത് തന്നിട്ട് ഞങ്ങൾ പിന്നെ ഒരു പലചരക്കട സ്റ്റാർട്ട് ചെയ്യാണ്. വാപ്പായായിട്ട് പലചരക്കട സ്റ്റാർട്ട് ചെയ്ത് അതിൽ മൊത്തം വലിയ കുഴപ്പമില്ലാതെ നിന്നു. ഒരു 2 വർഷക്കാലം ഞാൻ വാപ്പായെ സഹായിച്ചുകൊണ്ട് അവിടെ അന്ന് ഞാൻ അതായത് 17 വയസ്സിൽ 100 കിലോയുടെ പഞ്ചസാരച്ചാക്ക് ചുമക്കുമായിരുന്നു. കാരണം അത്രയും ആരോഗ്യം ഉണ്ടായിരുന്നു, കാരണം പണിയെടുത്ത് ആരോഗ്യം ഉണ്ടായിരുന്നു. പിന്നെ 19 വയസ്സായപ്പം ഗൾഫിലേക്ക് എത്തി, സൗദിയിലെത്തി. ഇതുമായിട്ട് ഇന്ന് യാതൊരു ബന്ധവുമില്ലാത്ത അലുമിനിയം ഫാബ്രിക്കേഷൻ അത് അവിടെ സൗദിയിൽ പോയി ഓരോ കമ്പനികളിൽ കൂടി നടന്ന് കുറേശ്ശെ പഠിച്ച് ഒരു 5 വർഷം അവിടെ നിന്നു. ഈ പ്രവാസ ജീവിതത്തിനൊക്കെ ശേഷം സുധീർക്ക ഈ DNine എന്ന് പറഞ്ഞ ഒരു കശുവണ്ടി പരിപാടിയിലേക്ക് എങ്ങനെയാ എത്തിയത്?
പ്രവാസ ജീവിതത്തിന് ശേഷം ഈ 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വന്ന് എൻ്റെ ഇവിടെ വന്ന് ഫസ്റ്റ് ഞാനൊരു ബസ് സർവീസാണ് വണ്ടി പ്രാന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബസ് എടുത്തു. ആ ബസ് എടുത്ത് ആ സമയത്താണ് എൻ്റെ മാരേജ് നടക്കുന്നത്. മാരേജ് നടന്നു. പക്ഷേ ഒരു നല്ല ബസ്സിൽ ശരിക്കും പൈസ പോയിരുന്നു. 2 വർഷം പൈസ പോയി. ആ ബസ് സർവീസ് ഞാൻ 5 വർഷം സൗദിയിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കംപ്ലീറ്റ് ഈ ബസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോവാണ്. നഷ്ടപ്പെട്ടു പോയി. കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. അവസാന സമയത്ത് എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം 2ാമത്തെ വർഷമാണ് ബസ് വിൽക്കുന്നത്. ബസ് വിൽക്കുന്ന സമയത്തൊക്കെ എൻ്റെ കുട്ടിക്ക് അന്ന് 1 വയസ്സേ ഉള്ളൂ. അപ്പം കുട്ടിക്ക് സെർലാക്ക് വാങ്ങാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അതിന് പോലും പൈസ ഇല്ലാതെ ഞാൻ അന്ന് ബസ്സിൽ ഡ്യൂട്ടി നോക്കുമ്പം പൈസ എടുത്തു വെച്ചിരുന്നു വീട്ടിൽ. ചുമ്മാ എൻ്റെ ശമ്പള പൈസ ചില്ലറ പൈസ ആയിട്ട് എടുത്തു വെച്ചിരുന്നു. ഇതിനകത്ത് ഒരു ദിവസം വൈഫ് പറയുകയാണ് സെർലാക്ക് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ 25 പൈസ എടുത്തിട്ട് 174 രൂപ ഇന്നും എൻ്റെ മനസ്സിൻ്റെ അകത്ത് മുറിഞ്ഞെടുക്കുന്ന ഒരിതാ. അതുമായിട്ട് പോയിട്ട് അപ്പോൾ അത് കൊടുത്ത് ഒരു കടയിൽ നിന്ന് ഇത് വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനൊരു പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് 174 രൂപ നോട്ടാക്കി തരാമെന്ന് ചോദിച്ചു. ആ സ്റ്റാഫ് ചില്ലറ ആ സ്റ്റാഫ് അവിടെ ഞാൻ അന്ന് അവിടെ 1800 രൂപ കൊടുക്കാനുണ്ട്. ആ സ്റ്റാഫ് അത് എടുത്തു വെച്ചിട്ട് പറഞ്ഞു ഇത് പഴയ തരാനുള്ളതിലേക്ക് വരവ് വെച്ചേക്കാൻ. അയ്യോ, ഞാൻ ഒന്നും വേണ്ടിയില്ല, പുറത്തേക്ക് ഇറങ്ങി. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ കണ്ണുനീരൊഴുവാ. അപ്പൊ പുറത്ത് നിന്ന് സുഗു എന്ന് പറഞ്ഞിട്ട് ഇന്നും ഓർമ്മയുണ്ട്, സുഗു എന്ന് പറഞ്ഞിട്ടൊരു മാനേജർ പുറത്ത് നിന്നിരുന്നു. സൂചന എന്നെ വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നുപോലെ ഒരു വിഷയമുണ്ടായി, ഈ എൻ്റെ പേരിൽ ഒരു 500 രൂപ വാങ്ങിച്ചുകൊണ്ട് പോകണം പറഞ്ഞു. അത് വേണ്ട സൂചേട്ട, ഒരു 174 രൂപ ഞാൻ അവിടെ കൊടുത്തിരുന്നു, ആ പൈസ തന്നാൽ മതി. നീ എടാ 500 രൂപ വാങ്ങിച്ചു വേണ്ടാന്ന് പറഞ്ഞു. ആ 174 രൂപ വാങ്ങിച്ചുകൊണ്ട് ഞാൻ സെർലാക്ക് വാങ്ങിച്ചു. ഇന്ന് സുചേട്ടൻ അത് കഴിഞ്ഞപ്പോൾ സുചേട്ടനൊരു ഇഷ്യൂസ് വന്നു, ക്യാൻസർ വന്നു. എന്നെ കൊണ്ട് സഹായിക്കാവുന്നില്ല, അതായത് അന്നിട്ട് എനിക്ക് തികഞ്ഞിട്ടില്ല. ആ കണ്ടീഷനിൽ നമുക്ക് തിരിച്ച് സഹായിക്കാൻ പറ്റി. പക്ഷെ അന്ന് അങ്ങനെ പലരുടെയും സഹായം കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ ആ ബസ്സൊക്കെ വിറ്റു. ബസ്സൊക്കെ വിറ്റ് കഴിഞ്ഞപ്പം പിന്നെ ഒരു നാഷണൽ പെർമിറ്റിൽ ഡ്രൈവറായിട്ട് കയറി ബോംബെയിലേക്കൊക്കെ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പം ഭാഷ ലാംഗ്വേജ് അത്യാവശ്യം ഹിന്ദി ഉറുദു അതൊക്കെ ഞാൻ സംസാരിക്കും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പൈനാപ്പിളാണ് ബിസിനസ്, പൈനാപ്പിളും കൊണ്ടാണ് ലോഡ് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് പൈനാപ്പിൾ ഞങ്ങളുടെ നാട്ടിലാണ്, വാഴക്കുളം എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലാണ് പൈനാപ്പിൾ ഉള്ളത്. അവിടെ നിന്ന് പിന്നെ പൈനാപ്പിൾ ബിസിനസ്സിലേക്ക് കയറി. പൈനാപ്പിൾ ബിസിനസ്സിൽ കയറി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിന്നെ ഈ റിയൽ എസ്റ്റേറ്റിൽ ബ്രോക്കറായിട്ടൊക്കെ നിന്നു. അങ്ങനെ ഒരു 2006 കൂടി അത്യാവശ്യം ഇച്ചിരിച്ച് പച്ച പിടിച്ച് വരുന്നുണ്ട്. ആ പച്ച പിടിച്ച് വരുന്ന ഒരു 15 ലക്ഷം രൂപയുടെ ചിട്ടി കൂടിയ 15 ലക്ഷം രൂപയും കൊണ്ട് ഞാൻ അതാണ് എൻ്റെ ഒരു സമ്പാദ്യമായിട്ടുള്ളത്. ഈ സമയത്ത് വാപ്പായി ഉമ്മ എൻ്റെ കൂടെയാണ്. വാപ്പാക്ക് സൈഡ് തളർന്ന് വാപ്പ പാരലൈസായിട്ട് വീണു. പാരലൈസായിട്ട് വീണ് കഴിഞ്ഞപ്പം പാപ്പ പറഞ്ഞു ഇനി എന്നെ വിട്ട് എൻ്റെ അടുത്ത് വൈകുന്നേരം വരാത്ത ഒരു പരിപാടിക്ക് മുമ്പ് പോകരുതെന്ന് പറഞ്ഞു. കാരണം പാപ്പാനെ നോക്കണം, ആ സംരക്ഷിക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പം ഞാൻ എന്നാ വേറെ എന്താണ് ഞാൻ നോക്കിയപ്പം എനിക്ക് ചെയ്യാൻ പിന്നെ എനിക്കറിയാവുന്ന ബസ് സർവീസാണ്. ലോറികളുണ്ട്, അന്നപ്പോൾ പൈനാപ്പിൾ ബിസിനസ്സും ഉണ്ട്, ലോറികളുണ്ട്. പക്ഷേ അഹമ്മദാബാദ് അങ്ങനെയുള്ള പല സ്ഥലങ്ങൾക്കൂടെയാണ് ബിസിനസ് ചെയ്യണം, ഞാൻ പോകണം. അപ്പം അതല്ലാതെ എനിക്ക് പിന്നെ അറിയാവുന്ന ബസ് സർവീസേ ഉള്ളൂ. ബസ് എടുക്കുന്ന കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ വൈഫൊക്കെ പറഞ്ഞു ഇനി ഞാൻ ആത്മഹത്യ ചെയ്യും നിങ്ങൾ ബസ് എടുത്താൽ, കാരണം ഒന്നും നശിച്ചു പോയതാണ്, ഇനി എടുക്കരുതെന്ന് പറഞ്ഞു. എന്തോ പടച്ചവൻ തോന്നിച്ചതായിരിക്കും, ദൈവം തോന്നിച്ചതായിരിക്കാം. ഞാൻ പോയി ഒരു ബസ് വാങ്ങിക്കുകയാണ്. 15-20 ലക്ഷം രൂപയുടെ ബസ്, 5 ലക്ഷം രൂപ സി സി ഇട്ടിട്ട് ബസ് വാങ്ങി. 15 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഇത് അഡ്വാൻസ് കൊടുത്ത് ബസ് വാങ്ങിച്ചു. 13 ദിവസം ഞാൻ വീട്ടിൽ പറഞ്ഞില്ലേ, വീട്ടിൽ പതുക്കെ 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 ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് 13ാമത്തെ ദിവസമാണ് ഇവർ ഓക്കെ നിങ്ങൾ ബസ് എടുത്തോ എന്നൊരു ധാരണയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 13 ദിവസം മുമ്പ് ബസ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് വരുന്നു. അൽഹംദുലില്ലാഹ് ആറാമത്തെ വർഷം ഞാൻ ആ 4 ബസ്സാക്കിയിട്ട് 1,35,00,000 രൂപയ്ക്കാണ് ആ ബസ് വിൽക്കുന്നത്. ഓക്കെ ഓക്കെ. അവിടെയാണ് ദൈവം എനിക്കൊരു അനുഗ്രഹം വെച്ചിരുന്നത്. അതിൽ നിന്ന് വന്ന ഫണ്ട്, അപ്പം നമ്മൾ അതുവരെ നമ്മൾ അങ്ങനെ ഒരു ടാക്സബിൾ ബിസിനസ് ഒന്നുമല്ല ചെയ്തത്, ഒരു ട്രേഡിംഗ് ബിസിനസ്. പിന്നെ എന്താണ്, അപ്പോൾ തന്നെ ഞാൻ പല ബിസിനസ്സുകൾ ചെയ്തു, ഒരു 13 കാറ്റഗറിയോളം ഞാൻ ചെയ്തു. ഓക്കെ ഓക്കെ. ഇനി കുട്ടികൾ വളർന്നു വന്നു, 3 കുട്ടികളുണ്ട്. ആ കുട്ടികൾ വളർന്നു വന്നു. വാപ്പയാണെങ്കിൽ പക്ഷേ ഈ 6 വർഷം ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ബസ്സിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പണിയെടുത്ത ഒരു പ്രസ്ഥാനമില്ല എൻ്റെ ആദ്യത്തെ ബസ്. അതെനിക്ക് ഫുള്ളി ലോസായി പോയി. പക്ഷേ 2ാമത് ഞാൻ ബസ് എടുത്തിട്ട് 6 വർഷക്കാലം ആ ബസ്സിലേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം വാപ്പ
വീട്ടില് ഇരിക്കുകയാണ്. വൈകുന്നേരം ചെല്ലണമല്ലോ വാപ്പാട്. വാപ്പാട് വൈകുന്നേരം അല്ല, വാപ്പയെ സംബന്ധിച്ചിടത്തോളം 6 വർഷം കിടന്ന കിടപ്പിലാണ് കാര്യങ്ങളെല്ലാം. അപ്പം ഒരു എനിക്കൊരു നല്ല ഡ്രസ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം അതുപോലെയാണ് വാപ്പാടെ അവസ്ഥ. അങ്ങനെയാണ്, ഞാനല്ലാതെ വേറൊരാൾ പിടിച്ച വാപ്പ നിൽക്കില്ല, കാരണം വേറെ ആരും പിടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ വാപ്പാനെ എടുത്തുകൊണ്ട് വേണം ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും. ഈ 6 വർഷക്കാലം അതുപോലെ നോക്കി 6ാമത്തെ വർഷമായപ്പം എനിക്കൊരു ഇതുപോലെ ബെനിഫിറ്റ് ഇവിടെ കിട്ടി. പക്ഷെ ആ ബസ്സിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദൈവം തന്നവന് അനുഗ്രഹമാണ്. കാർന്നുമാരെ നോക്കിയതിൻ്റെ ഒരു അത് പറയുമ്പോൾ ഇപ്പോഴും ചങ്കിൻ്റെ അകത്തൊരു കിടപ്പാണ്. അപ്പം അത് കഴിഞ്ഞ് വാപ്പ മരണപ്പെട്ടു. വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പം ഞങ്ങൾക്ക് നമുക്കറിയാമല്ലോ ഉമ്മ ഇദ്ദേഹിരുന്നു, ഉമ്മ ഇദ്ദേഹിരുന്ന് 4 മാസം ഇദ്ദേഹിരുന്ന് കഴിഞ്ഞപ്പം അതുവരെ വാപ്പായെ നോക്കുക എന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഉമ്മ ആരോഗ്യത്തോടുകൂടി നടന്നു. ഈ ഇദ്ദേഹിരുന്നപ്പം ഉമ്മയും മനസ്സുകൊണ്ട് തളർന്നുപോയി. സെയിം പൊസിഷനിൽ ഉമ്മയും വന്നു. 4ാമത്തെ മാസം ഇത് കഴിഞ്ഞ് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പം ഉമ്മാടെയും സൈഡ് തളർന്ന്. അങ്ങനെ 1.5 വർഷക്കാലം ഉമ്മാനെയും നോക്കി അങ്ങനെ ഞാൻ വീട്ടിൽ. അതോടുകൂടി ബസ് പ്രസ്ഥാനം വാപ്പ മരണപ്പെടുമ്പോൾ അതോടുകൂടി ഞാൻ ബസ് പ്രസ്ഥാനം വിട്ടു. അതിനൊരു 6 മാസം മുമ്പ് ബസ് വിറ്റിരുന്നു. ബസ് പ്രസ്ഥാനം നിർത്തിയിട്ട് ആ സമയത്താണ് ഞാൻ അപ്പൊ എന്ത് ചെയ്യാം, പൈസ ഉണ്ട് കയ്യില്. അപ്പൊ പൈസ വെച്ചിട്ട് ഇനി ഒരു നമുക്കും ഒരു ആയുസിൽ ഇനി ഇത്രയും കൂടി ഉള്ളൂ, എങ്ങനെന്നുള്ള ഇത് പോയി. അപ്പൊ ഇനി ഒരു നല്ലൊരു ബിസിനസ് ചെയ്യണം എന്ന കണ്ടീഷനിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ തപ്പി തപ്പി നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഡിണയൻ എന്ന ഒരു ക്യാഷ് യൂണിറ്റ്, ഈ ക്യാഷ് യൂണിറ്റിന്റെ ബിസിനസ്സിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. അതായത് കേരളത്തിലെ പ്രൊഡക്റ്റുകൾ നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം, സ്പൈസസ്, ക്യാഷ് യൂണിറ്റ്, അങ്ങനെ പല ഐറ്റംസും നമ്മൾ എടുത്തു. അപ്പൊ ഈ സ്പൈസസിനെ വെച്ച് ഞാൻ ആലോചിച്ച് നോക്കുമ്പം സ്പൈസസ് കാര്യങ്ങളെല്ലാം കേരളത്തിലാണ് ഉണ്ടാകുന്നത്, കേരളത്തിലാണ് അതിൻ്റെ ഒരു മാർക്കറ്റ്. പക്ഷെ നോർത്ത് ഇന്ത്യൻ ലോബികളാണ് അതൊരു ബ്രാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ട്രേഡർ മാത്രമേ ഉള്ളൂ. ഓക്കെ, മീൻസ് 10 രൂപ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റിൽ ഒരു 10 രൂപ ലാഭം കിട്ടി നമ്മൾ കൊടുക്കുന്നു, അതാണ് കേരളത്തിന്റെ ബിസിനസ്. പക്ഷേ യഥാർത്ഥം ഇതിന്റെ പ്രോഫിറ്റ് എടുക്കുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ്. ശരി, അത് അവരാണ് അത് ബ്രാൻഡ് ചെയ്ത് നല്ല രീതിയിൽ, കാരണം അവർ ഫണ്ട് ഇട്ടിട്ട് ഫണ്ട് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഈ ബിസിനസ്സിലേക്ക്. സ്പൈസസ് ബിസിനസിന്റെ ഒരു ഏറ്റവും ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസ് ആണ് അതിന്റെ മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അത്രത്തോളം അവർക്ക് ഡൽഹി ബേസ്ഡാണ് അവരുടെ, അവരാണ് ഇതിന്റെ മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ശരി, അപ്പൊ സ്പൈസ് കേരളത്തിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ നമുക്ക് പുറത്ത് വിൽക്കാൻ ഏറ്റവും എളുപ്പം. അപ്പൊ സ്പൈസസ് ആണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ സ്പൈസസിലേക്ക് എൻട്രി ആകണമെങ്കിൽ ഇത്രയും വലിയൊരു ലോബിയോടാണ് മത്സരിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ ശരി, ഇതിലേക്ക് വരാൻ സ്പൈസസിന്റെ കൂടെ മറ്റൊരു ഐറ്റം ആഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് ഞാൻ ഡ്രൈനട്സ് സെലക്ട് ചെയ്യുന്നത്. ഡ്രൈനട്സ് ക്യാഷ്യൂനട്ട് ആണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാഷ്യൂനട്ട് സെലക്ട് ചെയ്ത് ക്യാഷ്യൂനട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴെന്താണ് മാർക്കറ്റ് അവസ്ഥ എന്ന് നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ട്രേഡിങ് എന്ന് പറയുന്ന രീതിയിലാണ് ക്യാഷ്യൂനട്ടും. ഇപ്പം നമ്മളൊരു കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ലൂസായിട്ട് തൂക്കി വയ്ക്കുന്നുണ്ടാവും. അപ്പൊ അത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാഷ്യൂനട്ടിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു പെസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ പെസ്റ്റ് 15 ദിവസം കൂടും, ഇതിന്റെ ഉള്ളിലൊരു കറുത്ത ചെറിയതായിട്ടൊരു വണ്ട്. ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല, കാരണം ചെറുതായിട്ട് തണുത്തു പോവും. അത് നമ്മൾ വാങ്ങിച്ചു, നമ്മൾ കഴിച്ചു. ഇത് കുറച്ചും കൂടി ഹൈജീൻ ആയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, അത് റോസ്റ്റ് ചെയ്തിട്ടും അത് പല ഫ്ലേവർ ചെയ്തിട്ടും. പക്ഷെ റോസ്റ്റ് ചെയ്യുന്നത് ഓയിലിട്ടിട്ടാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു 99% പാർട്ടികളും ഓയിലിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓയിലിന്റെ ഉണ്ടാകാവുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാതെ, കാര്യം പറഞ്ഞാൽ എല്ലാവരും പറയും റീയൂസ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ റീയൂസ് ചെയ്യാതെ ഒരിക്കലും അത് നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ റീയൂസ് ചെയ്യുമ്പോൾ ഫാറ്റ് കണ്ടന്റ് ഡബിൾ ചെയ്ത് ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ഇതൊക്കെ ഇതിനകത്ത് ഇറങ്ങി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ച് പിന്നെ ഇതിനകത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു BNI ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ് എന്ന് പറഞ്ഞിട്ട് ഒരു മെന്ററായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2018 പ്രളയത്തിൽ കാര്യം പറഞ്ഞാൽ ഞാൻ 2017 ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ഒരു 60 ലക്ഷം രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 2018 ഒക്ടോബർ ആയപ്പോൾ പ്രളയം വന്നപ്പം ശരിക്കും ഒരു നട്ടലിലൊടിഞ്ഞു പോയ അവസ്ഥയിലേക്ക് ഞാൻ പോയിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് ഒരു 10-40 വയസ്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം കൂടി ഞാൻ ഇതിലാകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, ഇത് 0 ആയി പോകുന്നു. ആ ഒരു അവസ്ഥയിൽ ഞാനൊരു ഡിപ്രഷൻ മോഡിലേക്ക് എത്താൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഈ ഡോക്ടർ രഞ്ജിത് രാജിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മെന്ററിങ്ങോട് കൂടി ശരി, നമുക്ക് ഇതെങ്ങനെ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം,
അതിന് എന്തൊക്കെ ആരൊക്കെയായിട്ട് ഒരു മിങ്കിൾ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തിൻ്റെ മെൻറ്ററിങ്. ആ 2018 ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഇന്നും അതൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ രഞ്ജിത് രാജാണ് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, ലൈഫിൽ സത്യമായിട്ടും അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം എന്തായിരിക്കണം ഒരു ബിസിനസ്സുകാരന്, കാരണം നമ്മൾ ഞാനൊക്കെ പഠിച്ചത് ഇപ്പോൾ ഈ ഭാഗ്യനെ കുറിച്ചിട്ടല്ല, ഞാനൊക്കെ പഠിച്ചത് വാപ്പ പഠിപ്പിച്ചു തന്ന ആ ഒരു ട്രേഡിംഗ് ബിസിനസ് അതാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളൂ. അതും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒരു ടൗണിൽ ഇതെങ്ങനെ ഒരു ഗ്ലോബലൈസ് ചെയ്യാം ഇതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഐഡിയാസും അതെല്ലാം പറഞ്ഞു തന്ന ഡോക്ടർ രഞ്ജിത് രാജാണ്. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ എന്താണ്, നമ്മളൊരു പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയോട് തന്നെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം. അതിനകത്ത് പ്രോഫിറ്റ് മാത്രം മാനദണ്ഡമാക്കരുത്. നമ്മുടെ പ്രോഫിറ്റ് വന്നോളും, അത് സെക്കൻഡാണ്. ഫസ്റ്റ് നമ്മളൊരു പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് കൊടുക്കുക, അത് പതുക്കെ അത് കയറി വന്നോളും. നമ്മളെ പ്രോഫിറ്റ് അത് സെക്കൻഡ് പാർട്ടാണ്, അത് ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആയിക്കോളും എന്ന വെറുതെ ഇത് പല വീഡിയോസിലും കൂടി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് ഈ തിയറി അടിച്ചിറക്കി തന്ന ആൾ ഡോക്ടർ രഞ്ജിത് രാജാണ്. അങ്ങനെ ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇപ്പം ആ ഒരു രീതിയിലാണ് ബിസിനസ് ചെയ്ത് വരുന്നത്. അതിനകത്ത് നമ്മുടെ ഡിനൈൻ എന്ന പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ ബ്രാൻഡിൻ്റെയും അതിൻ്റെ അതായത് അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ടാണ് ഇപ്പം ഫസ്റ്റ് എനിക്ക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതായത് കേരളത്തിലെ പോലീസ് ക്യാൻറ്റീൻ, മിലിറ്ററി ക്യാൻറ്റീൻ, അങ്ങനെയുള്ളിടത്തെല്ലാം. കാരണം ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ പല റിസൾട്ട് പല ടെസ്റ്റുകളും പറയുന്നുണ്ട്. ഈ ടെസ്റ്റുകളിലെല്ലാം നമ്മളുടെ പ്രൊഡക്റ്റ് പാസ്സായതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു എൻട്രി കിട്ടിയത്. അപ്പം അത് വെച്ച് നമ്മൾ മുമ്പോട്ട് വന്നു. അത് കഴിഞ്ഞ് ഇപ്പം 2020 ലാസ്റ്റോടുകൂടി, അതായത് ആ കൊറോണയുടെ പീക്ക് ടൈമിൽ എല്ലാവരും ഷട്ട് ഡൗൺ ചെയ്ത സമയത്ത്, അതും ഡോക്ടറിൻ്റെ ഒരു മെൻറ്ററിങ്ങോടുകൂടി ഞാനത് തൊടുപുഴ എന്ന ഗ്രാമപ്രദേശത്ത് നിന്ന് എറണാകുളം എടപ്പള്ളി, അതൊരു ബിസിനസ് ഹബിൻ്റെ സെൻറ്ററിൽ ലുലുവിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എനിക്കൊരു 6,000 സ്ക്വയർ ഫീറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പം അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അതൊരു ഹൈജീനായിട്ട് ISO സർട്ടിഫൈഡ് ISO മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ് ഞാനിപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുധീർക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണ്, ഇപ്പോൾ ഇപ്പോഴും D9 എന്ന് പറയുന്ന കാഷു എനിക്കറിയാം ഡിഫറെൻറ്റ് ഫ്ലേവറുകളിൽ ഉള്ളതായിട്ടറിയാം. പോലീസ് ക്യാൻറ്റീനിൽ അല്ലേ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട്. ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും ഉണ്ട്, ഗൾഫിലും എല്ലായിടത്തും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നില്ല, കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ആയിട്ട് ഞാൻ പോയത് ലുലുവിനെയാണ് അപ്രോച്ച് ചെയ്തത്. ലുലുവിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ലുലുവും ഇതുപോലെ കുറേ അവരുടെ കുറേ ക്രൈറ്റീരിയാസ് പറഞ്ഞു. ആ ടെസ്റ്റുകളെല്ലാം പാസ്സാക്കി കൊടുത്തു. പാസ്സാക്കി കൊടുത്തപ്പോൾ അവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ലുലുവിൻ്റെ എല്ലാ ഷോപ്പിലും നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. പ്രൊഡക്റ്റ് മീൻസ് ഒന്നുകിൽ D9 എന്ന പേരിലുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു പേരിലുണ്ടാവും. കാരണം വേറെ പ്രൈവറ്റ് പാർട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാഷ്യൂന് വേണ്ടി സുധീർക്കയെ സമീപിച്ചു കഴിഞ്ഞാൽ എന്റെ ബ്രാൻഡിൽ ഈ സാധനം നിങ്ങൾ തരും അല്ലേ? നമ്മളന്ന് ആ വീഡിയോയിൽ പറയുകയും ചെയ്യണം അവർ, അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എന്തായാലും D9 വേറൊരു പ്രസ്ഥാനത്തിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും. ഇനി എന്താണ് നിങ്ങളുടെ ഒരു ഭാവി പരിപാടികൾ എന്ന് പറയുന്നത്? എന്താണ് ആക്ച്വലി ഭാവി പരിപാടി എന്ന് പറയുന്നത്? അതായത് നമുക്ക് ഒരു D9 നമ്മൾ ഇപ്പം നമ്മൾ ക്യാഷ് ഇങ്ങനെയുള്ള, അതായത് ഒരു റീപാക്കർ, അതായത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു അത് ക്വാളിറ്റിയോടുകൂടി പാക്ക് ചെയ്തു, അങ്ങനെയാണ് സെല് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ, കുറേ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളുണ്ട്. കുട്ടികൾക്കാണെങ്കിലും നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനുമൊക്കെ ഉള്ളത് പല വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ കൊറോണ, ഈ പീക്ക് സിറ്റുവേഷൻ, പല രോഗം നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എൻഹാൻസ് ചെയ്യണം. അപ്പോൾ അതിനെ ഞങ്ങൾ ഒരു കമ്പനിയുമായിട്ട് R&D ഇതെടുത്തുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം റിസർച്ചിലാണ്, അതുകൂടി ആഡ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ ബ്രാൻഡിൽ കൊണ്ടുവന്ന് ബ്രാൻഡ് ഒരു ഗ്ലോബലൈസ് ചെയ്യണം എന്നുള്ളതാണ് എക്സ്പാൻഷൻ. ഡിജിറ്റലിയും സുധീർക്കയുടെ പ്രൊഡക്റ്റുകൾ ആക്ച്വലി D9 വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആ ലിങ്കൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇപ്പൊ മൊത്തം ഫാമിലി ഒക്കെ ഇൻവോൾവ് ആണോ ബിസിനസ്സില്? ഫാമിലി ഇൻവോൾവ് എന്ന് പറയാൻ, മൂത്ത കുട്ടി +2 പഠിക്കുന്നത്, വൈഫ് ഹൗസ് വൈഫ് ആണ്, എന്നാലും എന്നെ സഹായിക്കുന്നുണ്ട്. ഉമ്മയും മരണപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ താമസവും എറണാകുളത്തേക്ക് മാറി. 3 കുട്ടികളുണ്ട്. മൂത്ത ആള് +2 പഠിക്കുന്നത്, അത് മോനാണ്. ഇനിയിപ്പോ ഒരു 3 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോ അതൊക്കെ നമ്മുടെ കൂടെ കൂടിക്കോളും.
പിന്നെ രണ്ട് പെൺകുട്ടികളാണ്, ഒന്ന് സിക്സ്ത്തിൽ പഠിക്കുന്നു, എൽ കെ ജിയിൽ പഠിക്കുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ്. അപ്പൊ എന്തായാലും ആദ്യം വാപ്പയുടെ കൂടെ പച്ചക്കറി കച്ചവടം നടത്തുന്നു. അതിനുശേഷം ഒരു ബസ് പ്രസ്ഥാനം, അങ്ങനെ ഞങ്ങളറിയാം, ബസിന്റെ പ്രസ്ഥാനം നടത്തുന്നു. അതിൽ നിന്ന് ഒരു ബസ്സിൽ നിന്ന് നാല് ബസ്സിലേക്ക് മാറുന്നു അല്ലേ. അതിനുശേഷം വാപ്പ മരണപ്പെടുന്നു, അതേ പൊസിഷനിലേക്ക് ഉമ്മ വരുന്നു. അതിൽ നിന്ന് എന്താ പറയാ, ഉമ്മ മരണപ്പെട്ട ശേഷം ആ പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പുണ്യാളനെ പോലെ ഡോക്ടർ രഞ്ജിത്ത് രാജ്, അങ്ങനെ പറയാല്ലേ, പുണ്യാളനെ പോലെ ഡോക്ടർ രഞ്ജിത്ത് രാജ് വരുന്നു. അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ഒരു കശുവണ്ടി D9 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ന് ആ പ്രോഡക്റ്റ് എന്താ പറയാ, കേരളത്തിലെ ലുലുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അല്ലെങ്കിൽ ഗ്ലോബലി ലുലുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും നിങ്ങളുടെ രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ സാധനം കാണപ്പെടുന്നു. പോലീസ് ക്യാൻറ്റീനിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് സുധീർക്ക ഇനി അടുത്തത്, ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള, അതായത് ഈ കാഷ്വൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് ഗ്ലോബലി ബ്രാൻഡിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷം. നമ്മളോട് നിങ്ങളുടെ സ്റ്റോറി വളരെ മിനിമൽ ടൈമിൽ പറഞ്ഞ് വളരെ സന്തോഷം. D9 എല്ലാവിധ സപ്പോർട്ടും ഭാവങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആട്ടോ സുധീർക്ക, കാരണം ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്, അത് നമുക്ക് ഇതിലൂടെ പറയാതിരിക്കാൻ വയ്യ. അപ്പൊ സുധീർക്കയുടെ ബിസിനസ്സിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആർക്കെങ്കിലും സുധീർക്ക പ്രോഡക്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്, അവിടുന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിൽ വന്നതിലും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിന് വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.